നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്രയ്ക്കിടെ പല രീതിയിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് പുക, അതുപോലെ തന്നെ ഈ സാങ്കേതിക തകരാറൊക്കെ വിമാനയാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ചെന്നൈ ദുബായ് എമിറേറ്റ്സിൽ. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് വിമാനത്തിൽ പുക ഉയർന്നു. ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കവെയായിരുന്നു സംഭവം. വിമാനത്തിൻ്റെ എൻജിനിൽ നിന്നായിരുന്നു പുക ഉയർന്നത്. ബോർഡിങ്ങിനായി യാത്രക്കാർ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഈ ഒരു പുക ഉയർന്ന സംഭവം ഉണ്ടായത്. അമിതമായി ഇന്ധനം നിറച്ചതാണ് ഇത്തരത്തിൽ പുകയിലേക്ക് നയിച്ചത് എന്നാണ് വിവരം. പിന്നീട് വിമാനത്തിലെ അധിക ഇന്ധനം മാറ്റി അഗ്നിശമന സേനയത്തെ എഞ്ചിൻ തണുപ്പിച്ചു. വിമാനത്തിന് കേടുപാടുകളില്ലെന്ന് ഉറപ്പുവരുത്തി പിന്നീട് യാത്ര ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ ചെന്നൈ വിമാനത്താവള അധികൃതരോട് ഡൽഹി DGCA ഉത്തരവിട്ടു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതായത് 36,000 അടി ഉയരത്തിൽ പറന്ന വിമാനത്തിൽ നിന്നും നിർത്താതെ മുഴങ്ങി സ്മോക്ക് അലാറം. തുടർന്ന് വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. 10 മിനിറ്റിൽ താഴെ സമയമെടുത്ത് 4,250 അടിയിലേക്കും പിന്നീട് എയർപോർട്ടിലും സുരക്ഷിതമായി വിമാനം ഇറക്കുകയായിരുന്നു. കാൻസാസിലെ സലീന റീജിയണൽ എയർപോർട്ടിലായിരുന്നു വിമാനം ലാൻഡ് ചെയ്തത്. കാർഗോ ഏരിയയിൽ പുകയോ തീയോ ഉണ്ടായെന്ന സംശയത്തെ തുടർന്നായിരുന്നു എമർജൻസി ലാൻഡിംഗ്. ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ന്യൂയോർക്കിൽ നിന്ന് സാന്റിയാഗോയ്ക്ക് പുറപ്പെട്ട ജെറ്റ് ബ്ലൂ വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. സ്മോക്ക് അലാറത്തെ തുടർന്ന് വിമാനം ഉടനടി എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ലാൻഡ് ചെയ്തതിന് 90 മിനിറ്റോളം കഴിഞ്ഞായിരുന്നു പൈലറ്റ് യാത്രക്കാരോട് സംസാരിച്ചത്. വിമാനത്തിൽ നിന്ന് പുകയോ തീയോ ഉയർന്നതായി അറിയില്ല എന്നായിരുന്നു യാത്രക്കാർ പ്രതികരിച്ചത്. കാർഗോ ഏരിയയിലെ പുക ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സെൻസർ അലേർട്ടിന് ശേഷമായിരുന്നു വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത്. കാർഗോ ബേയിൽ പുകയുണ്ടെന്നാണ് സെൻസർ അലർട്ട് ചെയ്തതെന്ന് പൈലറ്റ് പറഞ്ഞതായി യാത്രക്കാർ പ്രതികരിച്ചു. പക്ഷേ തീ ഉയർന്നതായി റിപ്പോർട്ടില്ല. ലാൻഡ് ചെയ്യുന്നതിനിടെ വലിയ ശബ്ദം കേട്ടതായി മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. സെൻസർ അലർട്ട് മുഴങ്ങാൻ കാരണം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിമാനം ബോസ്റ്റണിലെത്തിച്ച് പരിശോധിക്കുമെന്നതടക്കമുള്ള വിവരം അധികൃതർ നൽകിയിരുന്നു. എന്തായാലും അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് പുക കാരണം. മാത്രമല്ല, ഈ ഇടയ്ക്ക് വന്ന മറ്റൊരു വാർത്തയാണ് ഒരു എലി കാരണവും ഒരു വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടതായിട്ട് വന്നത്. ഭക്ഷണ പൊതിയിൽ നിന്നും എലി ഇറങ്ങി ചാടുകയായിരുന്നു. സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനമാണ് നിറയെ യാത്രക്കാരുമായി എമർജൻസി ലാൻഡിംഗ് നടത്തിയത് എലി കാരണം. നോർവേയിലെ ഓസ്ലോയിൽ നിന്ന് സ്പെയിനിലെ മലാഗയിലേക്ക് പുറപ്പെട്ട വിമാനമായിരുന്നു ഇത്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലാണ് അടിയന്തരമായി വിമാനം ഇറക്കിയത്. ഭക്ഷണ പൊതിയിൽ നിന്ന് ജീവനുള്ള എലി ഇറങ്ങി ക്യാബിനിലേക്ക് ഓടുകയായിരുന്നു. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറി. യാത്രക്കാരന് കിട്ടിയ ആഹാരത്തിലായിരുന്നു എലിയെ ജീവനോടെ കണ്ടെത്തിയത്. ഭക്ഷണ പൊതിയിൽ നിന്ന് പുറത്തിറങ്ങിയ എലി അടുത്ത സീറ്റിൽ നിന്ന് യാത്രക്കാരുടെ ശരീരത്തിലേക്ക് ചാടി. ശേഷം ക്യാബിനിലെ തറയിലൂടെ ഓടിയെന്നാണ് യാത്രക്കാർ പറയുന്നത്. എലികൾ വിമാനത്തിൽ കയറി വയറുകൾ കരണ്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ കർശനമായ പ്രോട്ടോകോളുകളാണ് വിവിധ എയർലൈനുകൾ എലിശല്യം അകറ്റാനായി പിന്തുടരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.